Apa oke? Oke, bro. Om. നേരെ ആ ഇടയ്ക്ക് വേണ്ട കുറ്റി ഉണ്ടല്ലോ. ഓക്കേ ഓക്കേ അവിടെ എൻ്റെ കാല് കട്ടിയത്. അതെ അതെ വഴിയില്ല. ഇപ്പൊ മേളിൽ കാണുന്ന ഒരു ഒരു 10-20 മീറ്റർ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, കാരണം നടുക്കായി കുഴിയൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ ഇത് ഇങ്ങനെയാട്ട ഇറങ്ങി തന്നെ. ചോട്ടാണോ ലേസ് കഴിഞ്ഞു പോയി ഗൈസ്. ആ സമയത്ത് വൈശാ ബ്രോ പോയി. അപ്പറേ പാറക്കൂടെ ഇറങ്ങി വരാനാണ് വിചാരിച്ചത്. വൈശാഖോടെ ഒരു സെറ്റപ്പ് വെച്ച് പുള്ളി താഴെ ചെന്ന് കാണും. ഇത് നമ്മുടെ ഓ ആ സ്ഥലം കഴിഞ്ഞു പോയല്ലേ. അപ്പത്തേ നമ്മള് വേറെ ഒരു സെക്ഷൻ ചെയ്യാൻ വേണ്ടിട്ട് തിരിച്ചു പോവാ കേട്ടോ. ഒരു ചെറിയ സെക്ഷൻ നേരെ കേറിയാ മതിയായിരുന്നു. കേറിക്കോ കേറിക്കോ. വന്നാലോ ഗിയർ ഡൗൺ ചെയ്തില്ല. യെസ്
ബ്രോ അറിയാത്ത സെക്ഷൻ കേട്ടോ. നല്ലൊരു വളവാട്ടോ. അയ്യോ ഇത് വീടിൻ്റെ മുറ്റത്തേക്കാ. അയ്യോ എൻ്റെ അമ്മേ, നമ്മൾ വീടിൻ്റെ മുറ്റത്തേക്ക് വന്ന് കയറി തിരിച്ചു തള്ളാം. ചേച്ചി ഞങ്ങളിതിലെ ഇറങ്ങി വന്നാ, അപ്പം വീടിൻ്റെ മുറ്റാന്ന് അറിയില്ലായിരുന്നു, നേരെ ഇറങ്ങി വന്നതാ. തീരെ മുറ്റ് വൈശാഖ ഒരു വീടിൻ്റെ ഫ്രണ്ടിലേക്ക് ഇറങ്ങി വന്ന് പശ്ചാത്തലം നേരെ ചെന്നിട്ട് ചേച്ചി കുറച്ച് ചോറ്. എൻ്റെ പൊന്ന് സാറായി, പെട്ടെന്നൊരു ഐഡിയ തോന്നി. എന്താ പൊന്നെ മിറ്റം കൊണ്ട് പിന്നെ നിർത്താൻ പറ്റൂ. ഞാനിവിടെ മറ്റേ വളച്ചം എടുത്ത് നിന്നപ്പോഴത്തേനെ എനിക്ക് മനസ്സിലായി. അയ്യോ അങ്ങനെ നമ്മൾ വീട്ടിൽ ചെന്ന് ചേച്ചിയോട് ചോറൊക്കെ ചോദിച്ചിട്ട് വീണ്ടും തിരിച്ച് പോരുവാണ്. ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നല്ലോ ബ്രോ. ഇതിൻ്റെ സൈഡിൽ കൂടെ കുറച്ച് വെള്ളം ഒഴുകുന്നത് കണ്ടേ, അപ്പോൾ അത് എങ്ങോട്ടാണ് പോകണമെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോണേ. ഓ അതും വീടാണ്, പക്ഷെ ഇത് മറ്റേ ഇതാന്ന് തോന്നുന്നു. ആ അങ്ങനത്തെയാന്ന് തോന്നുന്നു. റോഡ് തന്നെ കേട്ടോ, അതിൻ്റെ ടാറ് മൊത്തം പൊളിഞ്ഞു പോയിട്ട് ഉള്ളൻ കല്ലുകൾ കിടക്കുന്ന. അപ്പോൾ ഈ നമ്മുടെ ഒരു ഓഫ് റോഡിങ് സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ റോഡിലേക്ക് എത്തി കേട്ടോ. ഇനി ഇതേ നമ്മൾ പമ്പ് അടിച്ച് ഫുള്ള് തിരിച്ചു കയറ്റണം. നമ്മുടെ നാടുകാണി പവലിനാണ് ലൊക്കേഷൻ. ഇനിയിപ്പോൾ എന്താ സംഭവം എന്ന് ചോദിച്ചാൽ, ഇവിടുന്ന് നമ്മൾ MTB കൊണ്ട് ഡൗൺഹിൽ അടിച്ച് ഇറങ്ങുവാണ്.